അരിയിൽ അബ്ദുൾ ഷുക്കൂർ വധക്കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അറസ്റ്റിലായി. കോടതിയിൽ ഹാജരാക്കിയ ജയരാജനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ ടി വി രാജേഷ് എംഎൽഎയും പ്രതിയാക്കി. 3ാം തവണയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജയരാജനെ ഉച്ചയ്ക്കാണ് അറസ്റ്റ് ചെയ്തത്. രാവിലെ 11 മണിയോടെയാണ് 400 വരുന്ന പ്രവർത്തകരുടെ അകമ്പടിയോടെ പി ജയരാജൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനെത്തിയത്. എംഎൽഎമാരും നേതാക്കളും അണിനിരന്ന പ്രകടനം സിഐ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടു. കള്ളക്കേസ് ചുമത്തി ജയിലിലടക്കാനാണ് തന്നെ അന്വേഷണ സംഘം വിളിപ്പിച്ചതെന്നായിരുന്നു ജയരാജന്റെ പ്രതികരണം. നിയമവാഴ്ചയുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും. നിയമവാഴ്ചയുടെ ഭാഗമായിട്ട് പോലീസ് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനത്തെ ഏത് നിലയിലും ഞങ്ങൾ ചെറുത്ത് പരാജയപ്പെടും. അത് ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടാവും. തുടർന്ന് 11:20 ജയരാജൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. 10 മിനിറ്റ് മാത്രമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത്. IPC 118 വകുപ്പ് പ്രകാരം കൊലപാതകത്തിന്റെ ഗൂഢാലോചന അറിഞ്ഞിട്ടും തടയാതിരുന്നതിന് ജയരാജനെ പ്രതി ചേർത്തു. കുറ്റപത്രത്തിന്റെ പകർപ്പ് തനിക്ക് വേണമെന്ന ജയരാജന്റെ ആവശ്യം പോലീസ് അംഗീകരിച്ചില്ല. തുടർന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. ജയരാജനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം സിഐ ഓഫീസിന് പുറത്തെത്തിയ ഉടൻ പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ തടിച്ചുകൂടി. തുടർന്ന് പോലീസ് വാഹനത്തിന് നേരെ വ്യാപകമായ തോതിൽ കല്ലേറുമുണ്ടായി. തുടർന്നാണ് ജയരാജനെ കോടതിയിൽ ഹാജരാക്കിയത്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തനിക്ക് വിദഗ്ധ ചികിത്സ വേണമെന്ന ജയരാജന്റെ ആവശ്യം കോടതി നിരാകരിച്ചു. ഉചിതമായ സമയത്ത് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് കോടതി അറിയിച്ചു. തുടർന്ന് 12:30 ജയരാജനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയ സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും സിപിഎം സംസ്ഥാന സമിതി അംഗവുമായ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, എംഎൽഎ, കോൺഗ്രസ് നേതാവും എംഎൽഎയുമായ ശ്രീ ടി എൻ പ്രതാപൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. മറ്റ് നേതാക്കളെയും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നു. ശ്രീ ശ്രീരാമകൃഷ്ണൻ, ഒരു കൊലപാതക കേസിലാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിന്റെ പേരിൽ എന്തിനാണ് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്, കണ്ണൂരിലാകെ അക്രമം നടത്തുന്നത്, സംസ്ഥാനത്താകെ അക്രമാസക്തമായ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് കൊലപാതക കേസ് എന്ന് അങ്ങനെ സാമാന്യവൽക്കരിച്ച് പറയുന്നതിന് എന്താണ് ഒരു യുക്തിയുള്ളത്? ശ്രീ വിനു, യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. പക്ഷേ ആ കൊല ചെയ്യപ്പെട്ടത് ഒരു ദിവസം രാവിലെ ഒരാളെ കൊല ചെയ്തല്ല ഉണ്ടായത്. അരിയിൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യത്തെപ്പോലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പെരുമാറുകയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്കും ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടെ ദേശാഭിമാനി ലേഖകനെ 38 വെട്ടുവെട്ടിയിട്ട് ആശുപത്രിയിലാക്കുകയും അവിടുത്തെ നിരവധി വീടുകൾ തകർക്കുകയും എല്ലാം ചെയ്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് മുൻകൂട്ടി അനുമതി വാങ്ങിയിട്ട്, അനുമതി എന്നുള്ള വാക്കാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തോട് പറയുകയാണ് നമ്മൾ തമ്മിലൊരു സംഘർഷം ഉണ്ടാകാൻ പാടില്ല, പ്രാദേശികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് പരിഹരിക്കാം എന്ന നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞതിന് ശേഷം അവിടെ സന്ദർശിക്കാൻ ഒരു കണ്ണൂർ ജില്ലയിലെ 10-70% വരുന്ന ജനങ്ങളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവിടെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തോട് ചെയ്തത് എന്താണെന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടു. അദ്ദേഹം സഞ്ചരിച്ച വാഹനം, അദ്ദേഹം അക്രമകാരികളെയും കൂട്ടിയിട്ടല്ല പോയത്, ഒരു ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിന് വഴി തെളിച്ചു കൊടുക്കാൻ മുന്നിൽ ലോക്കൽ കമ്മിറ്റി നേതാക്കളുണ്ടായിരുന്നു. അവരെ ആക്രമിക്കുകയും ആ വാഹനം തകർക്കുകയും ഇത് ആളറിയാതെ സംഭവിക്കുന്നതാണെന്നുള്ള ധാരണയിൽ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ തന്നെ വെട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത അക്രമാസക്തമായിട്ടുള്ള ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ജനാധിപത്യ മര്യാദയും ഇല്ലാത്ത രീതി വന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സനിഷ്ഠ സംഭവം അവിടെ ഉണ്ടായി. ലീഗ് പ്രവർത്തകർ അക്രമം നടത്തി, ആ അക്രമത്തെ അക്രമം കൊണ്ട് തന്നെ നേരിട്ടു സിപിഎം എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചില്ല. ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായി. ആ അനിഷ്ട സംഭവത്തിന്റെ തുടർച്ചയായിട്ട് എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അതിലെ പ്രതികളെ കണ്ടെത്തുകയോ അറസ്റ്റെയോ ചെയ്യുന്നതിൽ നിയമപരമായിട്ട് ആരെങ്കിലും തടസ്സപ്പെട്ടോ? നിയമവാഴ്ചയുടെ ആരെങ്കിലും ഇടപെട്ടോ? പക്ഷേ ഇവിടെ ലക്ഷ്യമായിരുന്നില്ല. ശ്രീ പി ജയരാജനെ ഏതെങ്കിലും ഒരു കേസിൽപ്പെടുത്തി ജയിലിലടക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെയും അതുവഴി കോൺഗ്രസിൻ്റെയും ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ആ രാഷ്ട്രീയമായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇപ്പോൾ എന്താണ് പറയുന്നത്? പ്രതിയെ കണ്ടവനെ തൊട്ടവനെ കണ്ടവൻ പ്രതി 38 എന്താണ് പറയുന്നത്? അദ്ദേഹം കടന്നിരുന്ന ഈ ആക്രമിക്കപ്പെട്ട ജയരാജൻ കടന്നിരുന്ന തളിപ്പറമ്പ് ആശുപത്രിയിലെ വരാന്തയിൽ വെച്ച് ആരോടോ ഫോണിൽ സംസാരിച്ചത് കേട്ടറിഞ്ഞിട്ട്
ഇദ്ദേഹം ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നതിൻ്റെ പേരിൽ 118-ാം വകുപ്പ് ചാർത്തി അദ്ദേഹത്തെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുക. 6-ാം പ്രതി, ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് 6-ാം പ്രതിയായി കണ്ടെത്തിയിട്ടുള്ള ഒരാൾ നിയമസഭയിൽ ഒളിത്താവളമായിട്ട് മറുഭാഗത്ത് നടക്കുക, ഇതൊന്നും നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാവില്ലേ? ശ്രീരാമകൃഷ്ണൻ, ശ്രീ പി ജയരാജൻ MLA ആണ് ആക്രമിക്കപ്പെട്ടത്. ശ്രീ ടി വി രാജേഷും ശ്രീ പി ജയരാജനും അരിയിൽ സംഘർഷമുണ്ടായ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ലീഗ് പ്രവർത്തകർ വാഹനത്തിന് കല്ലെറിയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റാണ് ജയരാജനും ടി വി രാജേഷും ആശുപത്രിയിലായതും. ഈ ആശുപത്രിയിൽ ഇവരെ സന്ദർശിക്കാൻ വന്ന നേതാക്കൾ മറ്റ് ചില ആളുകൾക്ക് ഇത് ചെയ്ത ആളുകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന വിവരം കിട്ടിയപ്പോൾ അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്തുകൊള്ളാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ശ്രീ ജയരാജൻ കേൾക്കുന്നു, ശ്രീ ടി വി രാജേഷ് കേൾക്കുന്നു. അതായത് അവിടെ നടക്കുന്ന കുറ്റകൃത്യം നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ജയരാജനും രാജേഷും അറിയുന്നു. ഇതാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് ഇതാണ്. ഇത് കുറ്റകരമായ ഒരു കാര്യമല്ലേ? പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ വളരെ അവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ ഇതിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കേസിൽ പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത്ര നിഷ്പക്ഷവും സത്യസന്ധവുമായിട്ട് ആണോ പോലീസ് ഈ സമീപനം സ്വീകരിച്ചത്? യഥാർത്ഥ പ്രതികളെ പിടിക്കലാണോ അതോ CPMന്റെ നേതൃത്വത്തിൽ ഇത് കെട്ടിയേൽപ്പിക്കലാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള CPM വിരുദ്ധ ആക്രമണങ്ങളെല്ലാം KPCC പ്രസിഡന്റിനെ പ്രതിയാക്കിക്കൂടെ? അനീഷാണോ ശ്രീരാമകൃഷ്ണൻ, ഇത് അതാണോ? ഷുക്കൂർ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇവരിൽ ആരാണ് ജയരാജനെയും സംഘത്തെയും ആക്രമിച്ചത് എന്ന് അന്വേഷിച്ച് അറിയുന്നു. ഇവരെ വേണ്ട വിധം കൈകാര്യം ചെയ്തുകൊള്ളാൻ ഇവിടെ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നു. ആ നിർദ്ദേശം കിട്ടിയ ആളുകൾ ഈ ഷുക്കൂറിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അത് കേട്ടുകൊണ്ടിരിക്കുന്നത് കുറ്റകരമായ ഒരു കാര്യമല്ലേ? അതായത് കുറ്റകൃത്യം നടക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു, അതിന് മൗന സമ്മതം നൽകുന്നു. വിനു എന്താണ് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് പറയുന്നത്? വിനുവിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുണ്ടാക്കിയ ഒരു അപസർപ്പക കഥയല്ല ഇത്? തളിപ്പറമ്പ് ആശുപത്രിയിൽ വെച്ചിട്ട് ഇങ്ങനെ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ട് ആളെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇതൊക്കെ 25 ദിവസത്തിന് ശേഷം വന്ന കഥകളല്ലേ? എന്താണ് സംഭവം ഉണ്ടായത്? കണ്ണൂരിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ സമാധാനപരമായിട്ട് വീട് സന്ദർശിക്കാൻ പോയപ്പോൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും. ആ ആക്രമിച്ച ആളുകൾ CPMന്റെ പ്രവർത്തകരെ അടുത്തെത്തിയപ്പോൾ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊലയപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനാണ്. അവരെ അറിയിച്ചിട്ടാണ് അവിടെ പോകുന്നത്. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവിയോട് സമ്മതം വാങ്ങിയിട്ട് പോകുമ്പോൾ ആ സമ്മതം വാങ്ങി പോയതിന് ലീഗിന്റെ നേതൃത്വം എന്ന നിലപാട് സ്വീകരിച്ചു. അക്രമമില്ലാതെ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചോ? ശ്രീ ശ്രീരാമകൃഷ്ണൻ, അങ്ങനെയാണെങ്കിൽ ഷുക്കൂറിനെ വധിച്ചത് ആരാണ്? ഞാൻ പറയുന്ന ഒരു സംഘർഷത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതി നടന്നു. അത് ഖേദകരമായ ഒരു സംഗതിയാണ്. ജയരാജനെ ആക്രമിച്ചതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട ഒരു സംഭവമാണ് അത്. തിരിച്ചടി നൽകാൻ പോകുന്നു എന്നുള്ളത് ജയരാജൻ അറിയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കുറ്റകരമായ ഒരു കാര്യമല്ലെന്നാണോ ശ്രീരാമകൃഷ്ണൻ പറയുന്നത്? അല്ല, ജയരാജൻ അറിഞ്ഞു എന്നുള്ളത് ഇവരുടെ വ്യാഖ്യാനാണല്ലോ. ഞാൻ പറയുന്നത് ഈ അങ്ങനെയാണെങ്കിൽ ഇത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് PK ബഷീർ അറസ്റ്റ് ചെയ്തില്ല? ഇവരുടെ പോലീസ് അല്ലേ 6-ാമത്തെ പ്രതിയായി? നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഷുക്കൂർ വധക്കേസാണ്. ഈ ഷുക്കൂർ വധത്തിൽ ഷുക്കൂർ വധിക്കപ്പെടാൻ പോകുന്നു, ഷുക്കൂറിന് ശിക്ഷ നൽകാൻ പോകുന്നു എന്നുള്ള കാര്യം ശ്രീ ജയരാജൻ അറിയാമെന്നു എന്ന് പോലീസ് പറയുന്നത് വെറുതെ ആയിരിക്കില്ല. അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാവും. 2 തവണ ചോദ്യം ചെയ്തതാണ്. 3-ാം തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീ വിനു, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് കേൾക്കാനുള്ള ശ്രമം കാണിക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ള കേസ് ഇതായതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാം, മറ്റത് ഞങ്ങൾ ചർച്ച ചെയ്യില്ല എന്നുള്ള നിലപാട്. അതുകൊണ്ടല്ല ശ്രീരാമകൃഷ്ണൻ, ഇന്നിപ്പോൾ പി ജയരാജനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഷുക്കൂർ വധക്കേസിലാണ്. ആ കാര്യം മാത്രമേ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ നിർവാഹമുള്ളൂ. ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു പ്രാഥമികമായ മാധ്യമ ധർമ്മം നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ജനം പരിശോധിക്കട്ടെ, നിങ്ങളും പരിശോധിക്കട്ടെ. യഥാർത്ഥത്തിൽ CPM ഇതിൻ്റെ ആക്ഷേപം എന്താ ഈ വിഷയത്തിൽ? CPM ഈ വിഷയത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് ക്രിമിനലുകളോ കുറ്റകൃത്യങ്ങളോ കണ്ടുപിടിക്കാനുള്ള കാര്യമല്ല. ഇത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെയും അതിൻ്റെ നേതൃത്വത്തെയും കൊലക്കേസിൽ കുടുക്കി ആക്ഷേപിക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ആസൂത്രണമാണ് എന്നാണ് ആക്ഷേപം. ശ്രീരാമകൃഷ്ണൻ, ഇപ്പോൾ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം 118-ാം വകുപ്പ് അനുസരിച്ചാണ് ജയരാജനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഈ മനഃപൂർവ്വം കൊടുക്കാനാണെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഗൂഢാലോചനയടക്കം എത്രയോ കുറ്റങ്ങൾ ചാർത്താമായിരുന്നു, അതൊന്നും ഉണ്ടായില്ലല്ലോ. 2 തവണ ചോദ്യം ചെയ്തു. ഇദ്ദേഹം MLA ആയിരുന്ന ഒരാളാണ്. 3-ാം തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഈ ഒപ്പമുണ്ടായിരുന്ന TV രാജേഷ് MLA ചോദ്യം ചെയ്തതിന് ശേഷമാണ്. കൃത്യമായ തെളിവുകളില്ലാതെ ഈ ഒരു കുറ്റം ആരോപിക്കുമോ? വെറുതെ അങ്ങ് പ്രതി ചേർത്താൽ മതിയെങ്കിൽ എത്രയോ കുറ്റങ്ങൾ ഇവർക്ക് ചേർത്താം. അല്ല വിനു, ഞാൻ പറയുന്നത് CPMന്റെ ഈ കാര്യത്തിലുള്ള വിമർശനവും ആക്ഷേപവും എന്താണ്? ഇത്തരം ഒരു അനിഷ്ട സംഭവത്തിൽ നടന്നപ്പോൾ ആ അനിഷ്ട സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിലോ അവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിലോ CPM എതിരായിട്ടുണ്ടോ? ഇല്ല.
എന്നാൽ അതിന് പകരം ആ അക്രമത്തിൽ പങ്കെടുത്തവരെയോ അക്രമ സംഘർഷ സ്ഥലത്തുണ്ടായിരുന്നവരെയോ പോരാ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് എന്ന് ഇത് വരുത്തി തീർത്ത് അത് നിഷ്പക്ഷമാണ് എന്ന് പറയുന്നതിൽ ഉള്ള പൊള്ളത്തരമാണ് ഞാൻ പറയുന്നത്. ശ്രീരാമകൃഷ്ണൻ, ഇപ്പോൾ ആര് നടത്തുന്ന അന്വേഷണത്തെ നിങ്ങൾ അംഗീകരിക്കും? ഫസൽ വധക്കേസിലാണെങ്കിൽ സി ബി ആണ് അന്വേഷണം നടത്തിയത്. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ അടക്കമുള്ള പ്രതികളാണ് അറസ്റ്റിലാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കില്ല. സി ബി ഐ അന്വേഷിക്കുമ്പോൾ അവിടെയും നിങ്ങൾ പറയുന്നു മനഃപൂർവ്വം സി പി ഐ നേതാക്കളെ പ്രതി ചേർക്കുന്നു, കേസിൽ കൊടുക്കുന്നു. ചന്ദ്രശേഖരൻ വധം സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നു, അവിടെയും സി പി ഐ നേതാക്കൾ പ്രതികളാകുമ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല, മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നു. ഷുക്കൂർ വധം സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നു, അവിടെ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസ് വരുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. പിന്നെ ആരുടെ അന്വേഷണമാണ് നിങ്ങൾ അംഗീകരിക്കുന്നു? ഒരു വശത്ത് നിയമവാഴ്ചയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുകയും മറുവശത്ത് നിങ്ങളുടെ നേതാക്കൾക്കെതിരെ എന്ത് നടപടി വന്നാലും അത് ഉടനെ രാഷ്ട്രീയ പ്രേരിതമാവുകയും ചെയ്യും. ഒരിക്കലുമില്ല. വിനു ഇപ്പോൾ വിനുവിന് താല്പര്യമുള്ള 3 കേസ് പറഞ്ഞു. വിനു എന്താ കുനിയിൽ കൊലപാതകത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ കേൾക്കാത്ത പോലെ ഇരിക്കുന്നത്? എന്താണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് 6-ാമത്തെ പ്രതിയായിട്ട് FIR ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രീ പി കെ ബഷീർ അറസ്റ്റ് ചെയ്യാതിനെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ എന്താ വിനു മനസ്സിലാക്കാത്ത? എന്താ ഏഷ്യാനെറ്റ് അത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തത്? എന്താണ് സുധാകരൻ്റെ പ്രശാന്ത് ബാബു വെളിപ്പെടുത്തലിനെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ ഗൗരവത്തോടു കൂടി കാണാത്തത്? എന്താണ് ഇ പി ജയരാജൻ വധശ്രമ കേസിലുള്ള പിന്നറകളെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം നിങ്ങൾക്ക് ഗൗരവമായിട്ട് തോന്നാത്തത്? എന്താണ് അനീഷ് രാജൻ്റെ കൊലപാതകത്തിൽ 2 പേരെ പിടിച്ച് ബാക്കി 7 പേരെ ദൃക്സാക്ഷികൾ ഇന്നിന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടും ആ ഇന്നിന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ പിന്നറ രഹസ്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് തോന്നാത്തത്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യമുണ്ട്. ഇതിലെ ഒരു അക്രമ സംഭവം ആരുടെ ഭാഗത്തുണ്ടായാലും അത് തെറ്റാണ്. അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, നിയമ നടപടിക്ക് വിധേയമാക്കണം. അങ്ങനെ നിയമ നടപടികൾക്ക് വിധേയമാക്കിയാൽ പോരാ, സി പി എമ്മിൻ്റെ നേതാക്കൾ ഞങ്ങൾ തീരുമാനിച്ച ആളുകളെ തന്നെ കിട്ടണമെന്ന് പറയുന്നതിൽ അതിന് പറ്റുന്ന ഒരു കഥയുണ്ടാക്കി ആ കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഒരു യുക്തിരാഹിത്യമില്ലേ? അതിനൊരു ജനാധിപത്യ വിരുദ്ധതയില്ലേ? അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം. പ്രതാപൻ, മണിക്കൂറുകൾ സി പി എം ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്തു, 2 ദിവസം ചോദ്യം ചെയ്തു, ഇന്ന് 3-ാം തവണ വിളിപ്പിച്ചു, ടി വി രാജേഷ് എം എൽ എ ചോദ്യം ചെയ്തു, എന്നിട്ടും പി ജയരാജൻ നിന്റെ നേതൃത്വത്തിൽ പാർട്ടി കോടതിയുടെ ശിക്ഷാവിധിയാണ് ഷുക്കൂർ വധക്കേസിൽ നടപ്പാക്കിയത് എന്നാണ് നിങ്ങൾ പുറമെയെല്ലാം പ്രചരിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ ഇത്രയധികം അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ഒടുവിൽ പി ജയരാജനെ പ്രതിയാക്കിയത് 118-ാം വകുപ്പിൽ മാത്രമാണ്. അതായത് കുറ്റകൃത്യം നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ജയരാജൻ അറിഞ്ഞു, അത് വെളിപ്പെടുത്തിയില്ല. വിനു, ഇതിൽ തന്നെ ഒരു കാര്യം വ്യക്തമായല്ലോ. ഈ കേസിൽ ഏതെങ്കിലും രീതിയിൽ പോലീസോ ഗവൺമെൻറ്റോ ബോധപൂർവമായി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ പ്രതികീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇതിൻ്റെ എല്ലാ തെളിവുകളും, ശാസ്ത്രീയമായ തെളിവുകളടക്കം എൻ്റെ സ്നേഹിതൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ്റെ വാദഗതികൾ ആദ്യം അദ്ദേഹം എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് വളരെ അടുപ്പവും വ്യക്തിപരമായ ബന്ധവുമുള്ളതാണ് ശ്രീ ശ്രീരാമകൃഷ്ണൻ. ആദ്യം ഈ ഷുക്കൂറിൻ്റെ കൊലപാതകത്തെ മറ്റൊരു രീതിയിൽ പരോക്ഷമായി ന്യായീകരിക്കുന്ന വർത്തമാനമാണ് ശ്രീരാമകൃഷ്ണ ഭാഗത്ത് വന്നത്. പിന്നീട് അദ്ദേഹം അത് അക്രമത്തെ അംഗീകരിക്കുന്നില്ല, അത് ആര് തെറ്റിയതായാലും ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞത് തന്നെ വളരെ മൈൽഡായിട്ടാണ്. രണ്ടാമത്, ശ്രീരാമകൃഷ്ണൻ പറയുന്നത് പി ജയരാജൻ ഇതിൽ പ്രതിയാണെന്നുള്ളതൊരു കഥ, ഒരു തിരക്കഥ സൃഷ്ടിച്ച് ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ബോധപൂർവമായി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ഇതിൽ പ്രതിയാക്കണം എന്നുള്ളത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഭാഗമാണെന്നാണ് വാദിക്കുന്നത്. ഒരിക്കലുമല്ല. ഈ കേസിലെ എല്ലാ തെളിവുകളും ഇതിൽ നേരത്തെ വിനുവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആശുപത്രിയിൽ വെച്ച് ജയരാജൻ്റെ സാന്നിധ്യത്തിൽ ഷുക്കൂർ വധക്കുന്നതിന് മുൻപ് ഇന്ന സ്ഥലത്ത് പി ജയരാജനെയും രാജേഷിനെയും പിന്നെ ആക്രമിച്ച ആളുകൾ ഇന്ന സ്ഥലത്തുണ്ട്, അവർ ഇന്നിന്ന ആളുകളാണ്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുന്നത് ജയരാജൻ്റെ സാന്നിധ്യത്തിലാണ്. അതിന് ഫോണിൻ്റെ തെളിവ്, സാഹചര്യ തെളിവ്, ജയരാജൻ്റെ മൊഴി, രാജേഷിൻ്റെ മൊഴി, അറസ്റ്റ് ചെയ്തവരുടെ മൊഴി, പ്രതികളുടെ മൊഴി, ഇതെല്ലാം പോലീസ് ശാസ്ത്രീയമായി തെളിയിച്ചതിന് ശേഷം ജയരാജൻ ഉൾപ്പെടെ പിന്നെ രാജേഷ് ഉൾപ്പെടെയുള്ള പ്രതാപൻ, ഇതൊക്കെ പോലീസ് ശാസ്ത്രീയമായി തെളിയിച്ചു എന്ന് ശ്രീ പ്രതാപന് എങ്ങനെ പറയാനാവും? നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് ഒരു റിമാൻഡ് റിപ്പോർട്ട് മാത്രമാണ്. അത് ആശുപത്രി കിടക്കയിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ഇരുവരും കേട്ടിരുന്നു. ശ്രീ പി ജയരാജനും ശ്രീ ടി വി രാജേഷും ഒക്കെ കേട്ടിരുന്നു. അതായത് ഒരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നുണ്ടെന്ന് ഇവർക്ക് അറിയാമായിരുന്നു എന്ന കാര്യം മാത്രമാണ്. അതിന് ഉപോത്ബലമായ തെളിവുകൾ നമുക്ക് മുന്നിലില്ല. പക്ഷേ ശ്രീ പ്രതാപൻ പറയുന്നു ശാസ്ത്രീയമായ തെളിവുണ്ട് എന്ന്. മാത്രമല്ല, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയെ MLA ഹോസ്റ്റലിലെ ഒരു മുറിയിൽ ഒളിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ പ്രതാപൻ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സി പി എം നേതാക്കളെ, ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയാണ് ശ്രീ പ്രതാപൻ വെളിപ്പെടുത്തിയത്, സി പി എം നേതാക്കളെ പ്രതി ചേർക്കാനുള്ള ഗൂഢമായ നീക്കം പോലീസിനോട് ചേർന്ന് നിങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. വിനു,
ഇതിനകത്ത് ഇന്നലെ രാജേഷിനെ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്യലിൻ്റെ ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അതിൽ ഓരോ ചോദ്യവും ഉത്തരവും വന്നിട്ടുണ്ട്. ഈ ഓരോ ചോദ്യത്തിലും ഉത്തരത്തിലും ഏറ്റവും അവസാനം വിനു പറഞ്ഞ സുക്കൂർ വധക്കേസിലെ പ്രതി രാജേഷിൻ്റെ കൂടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇന്നലെ രാജേഷിന് മുന്നിൽ മിനി കഴിഞ്ഞ ദിവസം രാജേഷിനെ ചോദ്യം ചെയ്തപ്പോൾ തെളിയിക്കപ്പെട്ടപ്പോൾ രാജേഷിൻ്റെ ഫോൺ സംസാരം കേട്ടപ്പോൾ പോലും രാജേഷ് ഞെട്ടിപ്പോയി. രാജേഷ് മൗനമായി. രാജേഷുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പോൾ ഇതിനർത്ഥം നേരത്തെ തന്നെ പ്രതികളെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവരെവിടായിരുന്നു എന്ന് അവർ പറഞ്ഞു. നമുക്ക് ഇന്ന് ടെലിഫോണിൽ ആര് സംസാരിച്ചാലും അതിൻ്റെ ടവർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, റെക്കോർഡ് ചെയ്തത് കാണാനുള്ള സംവിധാനമുണ്ട്, കേൾക്കാനുള്ള സംവിധാനമുണ്ട്. ഇത്രമാത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്ന സന്ദർഭത്തിൽ അതെല്ലാം വെറുതെ ആർക്കെങ്കിലും ഒരു കെട്ടുകഥ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനത്തെ കാലമാണോ ഇത്? പഴയ കാലത്തെ കാലമല്ലല്ലോ. പോലീസ് ഇപ്പോൾ എടുത്തിയ കൺക്ലൂഷൻ്റെ കാര്യം ആഴ്ചകൾക്ക് മുമ്പേ ശ്രീ പ്രതാപനെ പോലെയുള്ള ആളുകൾ എങ്ങനെ അറിഞ്ഞു? സി പി എം പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കൾ ഓരോന്നോരോന്ന് പോലീസിനോട് പറയുന്നു, അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ ജയരാജിനെ കുറിച്ച് തന്നെ മുമ്പ് കേട്ടത് കുറെ കൂടി കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നും അദ്ദേഹം ഈ കേസിലെ ഒരു പ്രധാന പ്രതിയാകും, അതായത് ഗൂഢാലോചനയുടെ അടക്കം പങ്കാളിയായ പ്രതിയാകുമെന്നുമാണ്. ഇപ്പോൾ അദ്ദേഹം ഇത് കേട്ടിരുന്നു, അത് പുറത്തു പറഞ്ഞില്ല എന്നൊരു കുറ്റം മാത്രമേ ആരോപിക്കാനായിട്ടുള്ളൂ. വിനു, ഞാൻ നേരത്തെ ഏഷ്യാനെറ്റിനോട് പറഞ്ഞൊരു കാര്യം വിനു ഇപ്പോൾ ചോദിച്ചത്, രാജേഷ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ ആദ്യം നിഷേധിക്കുകയും പിന്നീട് രാജേഷിൻ്റെ ഫോണിൽ നിന്ന് പ്രതികളും പാർട്ടി നേതാവും തമ്മിൽ സംസാരിക്കുന്ന സംസാരം രാജേഷിനെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേൾപ്പിച്ചപ്പോൾ രാജേഷ് നിശബ്ദനായി. രാജേഷ് ആകെ പറഞ്ഞൊരു കാര്യം, ഞാൻ അവർ അന്ന് ഞാൻ പ്രതികളാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല, പ്രതികളാണെന്ന് ബോധ്യമുണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം പോലീസിന് കൊടുത്തിരിക്കുന്ന രാജേഷിൻ്റെ മൊഴിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഏഷ്യാനെറ്റിനോട് പറഞ്ഞത്, പ്രതികളായി പിടിക്കപ്പെട്ടവർ അവർ പോലീസിന് കൊടുത്ത മൊഴി, പോലീസിനോട് പറഞ്ഞ മൊഴി, അവരുടെ ബന്ധുക്കളോട് പറഞ്ഞ മൊഴി, പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞ മൊഴി, പഴയ പോലെയല്ലോ. സി പി എമ്മിനകത്ത് ഇപ്പം എന്ത് കാര്യം ചർച്ച ചെയ്താലും അത് പുറത്തേക്ക് വരുന്നൊരു കാലമാണ്. പാർട്ടിക്കകത്തുള്ള കാര്യം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പം ഇതിനകത്ത് പ്രതികളുമായി ബന്ധപ്പെട്ടവരും പാർട്ടിയും പാർട്ടി ബന്ധുക്കളും പോലീസിനോടുൾപ്പെടെ പറഞ്ഞ പല കാര്യങ്ങളുമാണ് മെല്ലെ ഈ പുറത്തു വന്നത്. അത് തന്നെയാണ് ഞാനും ഏഷ്യാനെറ്റിനോട് ശ്രീ പ്രതാപൻ. പക്ഷേ അന്ന് പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നീട് പ്രതാപൻ ഒരിടത്തും ആവർത്തിച്ചില്ല. നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ വിലക്കിയതായിരുന്നു. അല്ല, ഇത് അന്വേഷണം നടന്ന ഞാൻ അന്ന് ഏഷ്യാനെറ്റിനോട് ചർച്ചയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഇത് അന്വേഷണം നടക്കുന്ന ഭാഗമല്ലേ. ഞാൻ അതായത് ഞാൻ ചോദിച്ച കാര്യം, ഈ പ്രതാപൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത് കോൺഗ്രസുകാർക്ക് ഇതൊക്കെ മുൻകൂട്ടി അറിയാമെന്ന സി പി എമ്മിന്റെ ആരോപണം ശരിവെക്കും എന്ന് ഏതോ ബുദ്ധിയുള്ള നേതാവ് പറഞ്ഞതുകൊണ്ട് പിന്നീട് പ്രതാപൻ ആ ആരോപണം വിഴുങ്ങുകയായിരുന്നു. ഒരിക്കലുമല്ല, ഞാൻ അന്ന് പറഞ്ഞത് എം എൽ എ ഹോസ്റ്റലിൽ ഒരു എം എൽ എ സി പി എമ്മിന്റെ ഒരു